ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവാണ്. ഇൻസ്റ്റ പോസ്റ്റിലേക്ക് വന്ന ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങുന്ന തന്നെ സിനിമയുടെ പോസ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പം ശരിക്കും ഒരു ഒരു പ്രതി നമുക്ക് ഓരോ ഇഷ്യൂനും പല രീതിയിൽ പ്രതികരിക്കാം, പല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മൂവിയുടെ ഒരു കാര്യം വന്നപ്പോൾ ഓഫ്കോഴ്സ് പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പ്രതികരിച്ച മെറീന സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ് എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതിലൊക്കെ പ്രതികരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വലിയ സോഷ്യലി കമ്മിറ്റഡ് അല്ല. അല്ല, ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ല. എൻ്റെ എനിക്കുള്ള ഫോളോവേഴ്സ്, ജെനുവിൻ ഫോളോവേഴ്സ് ഞാൻ എൻ്റെ ഒരു ഫാമിലി എന്നുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ. ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് പിന്നെ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല, കാരണം എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കാരണം എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാകുമ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അല്ലാത്തത് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ പോകാറില്ല, കാരണം ആളുകൾ എന്ത് രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, ഏത് രീതിയിൽ ആളുകൾ എടുക്കും എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം അതുകൊണ്ട് വലിയ രീതിയിൽ നെഗറ്റീവ് ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ വളരെ സന്തോഷത്തിലിരിക്കുക. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അത് സത്യമല്ലേ? അതെ. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര പോസിറ്റീവ് കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതും മണ്ടത്തരമായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ സെയിം പിഞ്ചുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന് ഭയങ്കര ഭീകര ട്രോളോ ഭീകര നെഗറ്റീവ് ഇമ്പാക്റ്റോ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ദിവസവും പോയി, ആഴ്ചയും പോയി, ചിലപ്പോൾ മാസം തന്നെ പോകും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനം അല്ലേ? സമാധാനം വേണം. അപ്പം പൈസ ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ പീസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പൈസയൊക്കെ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എങ്ങനെയെങ്കിലും പണിയെടുത്തിട്ടുണ്ടാക്കുക, സമാധാനം ഉണ്ടായാൽ മതി. ഞാൻ എൻ്റെ വേറെ മറുപടി ചോദിക്കട്ടെ, നാട്ടുകാർക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ, എനിക്ക് ഇച്ചിരി സമാധാനമുണ്ടല്ലോ. ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കില്ല ഒരു നടി അല്ലെങ്കിൽ നടനുള്ളത്. ഞാൻ വേറെ നിങ്ങളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട്, അതെ സ്റ്റേറ്റ്മെന്റ്, അതാ ഞാൻ പറയുന്നത്. അതായത് മുമ്പ് ഐശ്വര്യ റോയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി ഈ മിസ് ഇന്ത്യ മിസ് വേൾഡ് ഒക്കെ പോയ സമയത്ത് പുള്ളിക്കാരി കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ആക്ട്രസ്സാണ് ഒരു മോഡലാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പോയി ഇടപെടണം എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നെക്കൊണ്ട് എന്ത് കാര്യങ്ങൾ, അതായത് ആളുകളുടെ പ്രശ്നം എനിക്ക് എത്രത്തോളം പബ്ലിസൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എൻ്റെ പരിചയത്തിലൊരു കുട്ടിക്ക് ഭക്ഷണമില്ല അല്ലെങ്കിൽ പാർപ്പിടമില്ല, ഞാനത് കണ്ടിട്ട് എനിക്കത് എൻ്റെ ത്രൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. അല്ലാതെ എല്ലായിടത്തും പോയിട്ട് സി, നമ്മളിപ്പോൾ കൊച്ചിയിലൂടെ പോകുമ്പോൾ കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാതിരിക്കും, എനിക്ക് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇവർക്ക് ഫുഡില്ല ഫുഡില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു കോമൺ കേസാണ്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയും. ആൻഡ് എനിക്ക് തോന്നില്ല ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് എവിടെയും ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് ബേസിക്കലി. അല്ല, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ല, ബേസിക്കലി നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പോ പിടികെട്ടാ പുള്ളി ഉടനെ തിയേറ്ററിലേക്ക് എത്തും. എന്താണ് ജിയോ സിനിമ ആണ് അത് എടുത്തിരിക്കുന്നത്. അപ്പം ജിയോയിലൂടെ എല്ലാവരും കാണാം. പൈസ ഒന്നും മുടക്കണ്ട, ജിയോ ആപ്പും ജിയോ കണക്ഷനും ഉണ്ട്. ജിയോ റിലയൻസ് ജിയോ അത് തന്നെ. അപ്പം ജിയോ നമ്പർ ഉള്ളവർക്ക് ജിയോ കണക്ഷൻ ഉള്ളവർക്ക് ഈസി ആയിട്ട് കാണാം. ജസ്റ്റ് നമ്മൾ ജിയോ സിനിമ, ജിയോ സിനിമയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അവരിപ്പം ബോളിവുഡിലൊരു പടം ആണ് അവരിപ്പം പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഇപ്പം കമാരസംഭവം ഗോകുലം പ്രൊഡക്ഷൻ്റെ തന്നെ ബാക്കി സിനിമകൾ വന്നു കഴിഞ്ഞു. ഇനിയുള്ള ഒരു റിലീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം നമ്മളുടെ ഇവിടെ നാട്ടുകാർക്ക് കൂടുതലും ആമസോണും നെറ്റ്ഫ്ലിക്സും ആണ് കൂടുതലും ആളുകളിലേക്ക് എത്തുന്നത്. ബട്ട് ജിയോ ഉറപ്പായിട്ടും ഇത് വന്ന് ഹിറ്റായി കഴിഞ്ഞാൽ ജിയോ ഇസ് ഗോയിങ് ടു ബി നെക്സ്റ്റ് ആമസോൺ നെറ്റ്ഫ്ലിക്സ്. അപ്പം അതുകൊണ്ട് കാണണം, പടം കാണണം. ഓക്കെ, ഒരു ചോദ്യം കൂടി, സിനിമയിൽ എന്താണ് സൗഹൃദം, സൗഹൃദ വല ആരൊക്കെയാണ് ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ട്സ്? ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ആരുമില്ല. ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ സുരഭി ചേച്ചിയുണ്ട്, ആക്ട്രസ് സുരഭി ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ജിത്തുവേട്ടനുണ്ട്, ഈ സിനിമയുടെ ഡയറക്ടറുണ്ട് ജിഷ്ണു. ആക്ട്രസ് ആയിട്ട് അത്ര സുബി ചേച്ചിയുണ്ട്, പരിചയം, അതായത് ഫ്രണ്ടാണോ ചോദിച്ചാൽ ഫ്രണ്ടാണ്. അതിൽ കൂടുതലങ്ങനെ ഞാൻ ആരുമായിട്ട് അങ്ങനെ ഇടപഴകിയിട്ടില്ല, കാരണം എല്ലാവരും തിരക്കാണ്, എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ലൈഫുണ്ട്. പിന്നെ എനിക്കുള്ള പേഴ്സണൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒക്കെ സ്കൂൾ കോളേജിലൊക്കെ അങ്ങനെ അത്രയും വർഷങ്ങൾ എടുത്തിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതെ, കുറവാണ്. ശത്രുക്കളുണ്ട് ഇൻഡസ്ട്രിയിൽ? അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ആരും വന്ന് പറയില്ലല്ലോ, തന്നെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാട്ടോ പറയില്ലല്ലോ. ഉണ്ടാവുമായിരിക്കും, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ടുണ്ടാവണം. അതും സ്വാഭാവികം.